ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പിനെസ് ഈസ് ഓ മെയ്ഡ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ റംദാനൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവരും പലതരം വെറൈറ്റി സ്നാക്സുകളൊക്കെ പരീക്ഷിക്കുന്ന ഒരു ടൈമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിറ്റിലെ സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ നമ്മളുടെ ഉള്ളിവടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്തിരി ഡിഫറെൻ്റായിട്ട് ഒന്ന് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഉള്ളിവടയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ ഉള്ളിവട ഉണ്ടാക്കാൻ നോക്കാമല്ലേ. സോ നമ്മളുടെ സ്പെഷ്യൽ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്. സാധാരണ നമ്മൾ ബ്രെഡ് വേടിച്ചിട്ടല്ലല്ലോ ഉള്ളിവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 4 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല വലിയൊരു സവാള നല്ല തിന്നായി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് മസാല പൗഡേഴ്സാണ്. ഇപ്പോൾ കുറച്ച് ടൊമാറ്റോ പൗഡറും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൽ നമുക്ക് കുറച്ചൊരു സോൾട്ടി ആണല്ലോ ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ, നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർത്ത് കുഴച്ചെടുത്താലും നമ്മളുടെ ബാറ്റർ നല്ല ലൂസായി പോകും, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. സോ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിരുമ്മി തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ നമ്മളുടെ മാവ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് തിക്കായിട്ടാണ് വേണ്ടത്, ലൂസായിട്ടല്ല. അപ്പോൾ ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സോ നമുക്കത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് ഓയിലൊക്കെ ചേർത്ത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ചെറിയ ഉരുളകളാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് എടുക്കാറ്. പക്ഷേ ഇത് നമ്മൾ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയത് കാരണം നല്ല ക്രിസ്പി ആയിട്ട് കരിഞ്ഞൊന്നും പോവാണ്ട് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി എടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ, നമ്മൾ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും, പക്ഷേ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഓയിലിൻ്റെ ചൂട് എപ്പോഴും ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഓയിൽ നന്നായി ചൂടാക്കി എടുത്ത് അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ചൂട് ബാലൻസ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ബ്രെഡും കൊണ്ടാണല്ലോ നമ്മളുടെ മാവ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ഓയിലേക്ക് പെട്ടെന്ന് അങ്ങ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ വട പുറം ഭാഗമൊക്കെ ഒന്ന് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളിലോട്ട് അതിൻ്റെ വേവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓയിലിലെ ചൂടൊന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വട ഇങ്ങനെ ചെറുതായ ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു 1-2 തവണ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് പുറം ഭാഗമൊന്നും കരിഞ്ഞു പോകാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള മാവ് വെച്ച് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സ് ഉണ്ടാക്കാനായിരിക്കില്ല ഇഷ്ടം, അത്യാവശ്യം ക്ഷീണമൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഈസിലി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ മിക്കവാറും ബ്രെഡും സവോളയൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്നാക്സ് റെസിപ്പിയാണ്.
ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിവടയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വട കഴിക്കുമ്പോൾ സമയത്ത് ആ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കിയ ഓയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. സോ ഇതുവരെ ബ്രെഡ് വെച്ചിട്ടൊന്നും ഉള്ളിവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ നമ്മളിനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കിട്ടും. ഒരു വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. നമ്മളുടെ സ്പെഷ്യൽ ഉള്ളിവട നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.